അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? പടങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പടത്തിൻ്റെ ഹോംവർക്ക് എല്ലാവരും നിർവഹിച്ചോ? അയച്ചു കൊടുത്തില്ലേ? പടം കഴിഞ്ഞ ഉടനെ ചെയ്യാനുള്ള കാര്യം ഹോംവർക്ക് അയച്ചു കൊടുക്കില്ല കേട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാല്ലാഹ് ഒന്ന് രണ്ട് പ്രാവശ്യം ബോധി നോക്കി നമ്മുടെ ഓത്ത് കൃത്യമായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാല്ലാഹ് ഹോംവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. മറക്കരുത്, വൈകരുത്. ഹോംവർക്ക് ക്ലാസ് കഴിഞ്ഞ് ഉടനെ ചെയ്യാനുള്ളതാണ്. പിന്നേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ദിവസം വരെ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടിയാകും. പിന്നെ നമ്മൾ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ജോലിയിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കളിയിലായിരിക്കുന്ന സമയത്തൊക്കെ നാം ഒന്ന് ഹോംവർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓതാനോ, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ക്ലിയർ അല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യാനോ സാധിക്കൂല. പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതുപോലെ ഉസ്താദ് എങ്ങനെയാണ് ഓർത്തുന്നത്, ഏതൊക്കെ നിയമങ്ങളാണ് ഉസ്താദ് ഓതിയപ്പോൾ ശ്രദ്ധിച്ചിരുന്നത്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ചാല ഹോംവർക്ക് കേൾപ്പിക്കണം. അള്ളാഹു അതിന് തൗഫീക് നൽകട്ടെ ഇൻഷാല്ലാ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് രണ്ടായത്തുകളാണ് പഠിച്ചു അല്ലേ? ആ രണ്ടായത്തുകൾ നമുക്ക് ആദ്യം ഓതി നോക്കാം. സൂറത്തുൽ ബഖറ മദനിയ 286 286 ആയത്തുകൾ. രണ്ടാമത്തെ സൂറത്താണ്, ഒന്നാമത്തെ ജുസാണ്. അലിഫ് ലാം മീം ജുസാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ترى يا عيونو نعم كريم مصر بجد لا إني نعم كريم مصر بجد. ആദ്യം തന്നെ രണ്ട് ഇഖ്ഫാഉകൾ വരുന്നുണ്ട്. സാകിനായുന്നതിന് ശേഷം കാഫും സാകിനായുന്നതിന് ശേഷം താവും, രണ്ടും ഇഖ്ഫാ. സാകിനായുന്നതിന്റെ അതിന്റെ ശബ്ദത്തെ മറച്ച് മണിച്ചുച്ചിരിക്കണം. ശബ്ദത്തിലോ ഓതി ഓതിയാണ് നമ്മുടെ പാരായണം ക്ലിയറാകുന്നത്. ഇവ
ശേഷം മീം വന്നിരിക്കുന്നു എന്നാണ്. ഇത് അവാമ്പ്യ ഉന്നയാണ്. തൻവീനെ മീമിൽ ചേർത്ത് മണിച്ച് കൂട്ടിച്ചേർത്ത് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ മീമിന് ഷെഡ് വന്നിട്ടുണ്ട്, അവിടെയും മണിക്കണം. ഓക്കെ. നാല് സ്ഥലത്ത് മണിച്ചുള്ളിൽ പറയും അല്ലേ. ആ ഈ നാലഞ്ച് വാക്കുകളിലായിട്ട് നാല് സ്ഥലത്ത് മണിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇവിടെ മറച്ച് മണിക്കണം, ഇവിടെ മറച്ച് മണിക്കണം, ഇവിടെ കൂട്ടിച്ചേർത്ത് മണിക്കണം, ഇവിടെ മണിക്കണം അല്ലേ. ഇവിടെയൊക്കെ പല സ്ഥലങ്ങളും മദ് അസ്ലി വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അത് പറയുന്നില്ല, കാരണം എല്ലാ സ്ഥലങ്ങളിലും മദ് അസ്ലി വരുന്നുണ്ട്. എവിടെയൊക്കെ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഷെദ്ദോ സുക്കൂനോ ഹംസയില്ലയോ അതൊക്കെ മദ് അസ്ലിയാണ്. ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫീ, ഇവിടെ അലിഫ് വന്നിട്ടുണ്ട് മദ് അസ്ലിയാണ്. ഇവിടെ നൂൻ ശേഷം അലിഫ് വന്നിട്ടുണ്ട് മദ് അസ്ലിയാണ്. ഇവിടെ മദ് അസ്ലിയാണ്. ഇവിടെ നൂന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്, അതൊക്കെ മദ് അസ്ലിയാണ്. ശേഷം ഹംസയോ ഷെദ്ദോ സുക്കൂനോ ഇല്ലാത്ത എല്ലാ മദ് അസ്ലിയാണ്. അതായത് മദ് മുത്തസിലോ മദ് മുൻഫസിലോ മദ് നാസിമോ അല്ലെങ്കിൽ അതുപോലുള്ള മദ് ആരിയോ അതൊന്നും അല്ല എങ്കിൽ പിന്നെന്താണ് മദ് അസ്ലിയാണ്. ഇവിടെ ഹംസയെ അമർത്തരുത് കേട്ടോ, ശ്രദ്ധിക്കണം. ഫു എന്ന് പറയരുത്, ഹംസയെ അമർത്താതെ ഹംസ ഉച്ചരിക്കുന്നുണ്ട് പക്ഷെ അമർത്താതെയാണ്. ശേഷം മീൻ വന്നു, രണ്ട് സ്ഥലങ്ങളിലും തൻവീനെയും സാക്കിന നൂനെയും മീമിൽ കൂട്ടിച്ചേർത്ത് മണിച്ചുവച്ചിരിക്കണം. ഫത്തൂബിസൂറത്തിം മിം മിസ്ലിഹി
ചേർത്ത് ആ അടിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് മിസ്ലിഹി അല്ല, മിസ്ലിഹി. ഇൻ കുന്തും സ്വാദിഖീൻ
فاتقوا النار
മോദി നോക്കാം.
പഠിച്ചു വളരെ ഉഷാറായിട്ട് നന്നായിട്ട് ഇൻഷാല്ലാഹ് ഹോംവർക്ക് കേൾപ്പിക്കണം, മറക്കാതെ ഇപ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാല്ലാഹ് ഓതി നോക്കിയിട്ട് ഉസ്താദ്മാർ ക്യാച്ച് കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.